എല്ലാവർക്കും നമസ്കാരം. നവംബർ 21 ലോക ടെലിവിഷൻ ദിനം. 1996 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നവംബർ 21 തീയതി ലോക ടെലിവിഷൻ ദിനമായി പ്രഖ്യാപിക്കുകയുണ്ടായി. സ്മാർട്ട് ഫോണും ഐപാഡും ലാപ്ടോപ്പും കാഴ്ചയുടെ ലോകം കവർന്നെടുക്കുന്നതിന് മുൻപ് കാണാ കാഴ്ചകൾ കാട്ടി നമ്മെ കൊതിപ്പിച്ച ടെലിവിഷൻ എന്ന ദൃശ്യമാധ്യമം നമ്മിൽ ചെലുത്തിയ സ്വാധീനം ചെറുതൊന്നുമല്ല. ശാസ്ത്രത്തോടൊപ്പം ടെലിവിഷനും വളർന്നതോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ടി വി ആയി മാറി. പിന്നീട് LCDയും LEDയും വിപണി കീഴടക്കി. ദേ ഇപ്പോൾ 3Dയും 4Kയുമാണ് താരങ്ങൾ. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി ടെലിവിഷൻ ഫോറം നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനാചരണം. ടെലിവിഷൻ ദിനാചരണാർത്ഥം അംഗരാജ്യങ്ങളെ ക്ഷണിച്ച ഐക്യരാഷ്ട്രസഭ ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും സാമൂഹിക സാംസ്കാരിക വികസനത്തിനും ഊന്നൽ നൽകുന്ന വിധത്തിലുള്ള ടെലിവിഷൻ പരിപാടികളുടെ ആഗോളതലത്തിലുള്ള കൈമാറ്റം പ്രോത്സാഹിപ്പിക്കാൻ അംഗരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു. ടെലിവിഷൻ കണ്ടുപിടിക്കുന്നതിനു പിന്നിൽ 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിലെയും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് കാണുന്ന ടെലിവിഷൻ. 1926 ജനുവരിയിൽ ഇംഗ്ലണ്ടിലുള്ള ജോൺ ലൂയി ബോർഡും അമേരിക്കയിലെ ചാൾസ് ഫ്രാൻസിസ് ജെൻകിൻസും ചേർന്നാണ് ആദ്യത്തെ മെക്കാനിക്കൽ ടെലിവിഷൻ നിർമ്മിച്ചത്. 1927 സെപ്റ്റംബർ 7 സാൻ ഫ്രാൻസിസ്കോയിലാണ് ഇന്നു നാം കാണുന്ന ടെലിവിഷൻ്റെ പരീക്ഷണം വിജയം കണ്ടത്. 21-കാരനായ ഫിലോ ടൈലർ ഫാൻസ്വർത്താണ് ഇലക്ട്രോണിക് ടെലിവിഷൻ നിർമ്മിച്ചത്. ചലിക്കുന്ന ചിത്രങ്ങളെ റേഡിയോ തരംഗങ്ങളിലേക്ക് പകർത്തി ഒരു സ്ക്രീനിൽ ഒരു ചിത്രമായി രൂപാന്തരപ്പെടുത്താനുള്ള സംവിധാനമാണ് ഫാൻസ്വർത്ത് കണ്ടെത്തിയത്. ആദ്യത്തെ കളർ ടെലിവിഷൻ 1960കളിലാണ് നിലവിൽ വന്നത്. അമേരിക്കക്കാരനായ പീറ്റർ കാൾ ഗോൾഡ് മാർക്കാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയെ വിസ്മൃതിയിലാക്കിയ കളർ ടി വിയുടെ പിതാവ്. ടെലിവിഷനിൽ കാണിച്ച ആദ്യ ദൃശ്യം ഒരു വര ആയിരുന്നു. 1985 ജനുവരി 1 ദൂരദർശൻ കേരളത്തിൽ ഔദ്യോഗികമായി തുടങ്ങുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ ആയിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. DD4 എന്ന പേരിലാണ് സംപ്രേക്ഷണം തുടങ്ങിയത്. 2000 ഇത് DD മലയാളം എന്നായി മാറി. ദൂരദർശൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് 1959. 26 വർഷമെടുത്തു ദൂരദർശൻ കേരളത്തിൽ അവതരിപ്പിക്കാൻ എന്നതും ശ്രദ്ധേയമാണ്. ജി ശങ്കരപ്പിള്ള എഴുതിയ കുട്ടികളുടെ നാടകമായ ഒരു കൂട്ടം ഉറുമ്പുകൾ ആയിരുന്നു ആദ്യമായി സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ പരിപാടി. ആദ്യത്തെ തത്സമയ വാർത്താ വായനയും 1985 ജനുവരി 2 തന്നെയായിരുന്നു. 1990 കേരള ചരിത്രത്തിലെ ആദ്യ പരമ്പര സംപ്രേഷണം ചെയ്തത്. പരമ്പരയുടെ പേര് ഒരു പൂ വിരിയുന്നു എന്നായിരുന്നു. ഏഷ്യാനെറ്റ് ആയിരുന്നു ആദ്യത്തെ സ്വകാര്യ മലയാളം ചാനൽ. ചാനൽ നിലവിൽ വന്നത് 1993 ഓഗസ്റ്റ് 30. 1965 ദൂരദർശൻ രാജ്യം മുഴുവൻ ലഭ്യമാക്കുന്ന വിധത്തിൽ ദിവസേനയുള്ള സംപ്രേഷണത്തിന് തുടക്കമിട്ടത്. യുനെസ്കോ നൽകിയ 150 ഫിലിപ്സ് TVയിലായിരുന്നു ദൂരദർശൻ്റെ ആദ്യ പരീക്ഷണ സംപ്രേക്ഷണം. പ്രതിമ പുരിയായിരുന്നു ഇന്ത്യയിലെ ആദ്യ TV അവതാരക. ഉസ്താദ് ബിസ്മില്ലാ ഖാൻ്റെ ഷെഹനായ് വാദനത്തോടെയായിരുന്നു തുടക്കം. 1967 ആരംഭിച്ച കൃഷി ദർശനാണ് ആദ്യ പരിപാടി. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ പിന്നിട്ട പരിപാടിയും കൃഷി ദർശനാണ്. ടെലിവിഷൻ്റെ അമിതമായ ഉപയോഗം മനുഷ്യരിൽ ആരോഗ്യപരമായും മാനസികപരമായുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മനുഷ്യരെ പൊണ്ണത്തടിയന്മാരാക്കാനും പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനും മനുഷ്യരുടെ ക്രിയാത്മകത നശിപ്പിക്കുന്നതിനും മനുഷ്യരെ അലസന്മാരാക്കുന്നതിനും അമിതമായ TVയുടെ ഉപയോഗം കാരണമാകുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട്. പരിപാടി വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.